കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കുവച്ച ആ സന്ദേശത്തിൻ്റെ തന്നെ തുടർച്ചയായ ആശയങ്ങളും വിചിന്തനങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞയാഴ്ച ദൈവം മനുഷ്യൻ ശാബതം നിയമത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യനെ വിധേയനാക്കി അവൻ്റെ മഹിമയെ തരംതാഴ്ത്തുന്ന രീതിയിലുള്ള ജീവിത സമീപനത്തെക്കാൾ അവനെ ദൈവപുത്രനായി കാണുകയും അവനെ അംഗീകരിക്കുകയും അവൻ മഹത്വമുള്ളവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി അവനുമായി ഇടപഴകുകയും ചെയ്യേണ്ട ഒരു ആധ്യാത്മിക വിചാരത്തിൽ ആധ്യാത്മിക രീതിയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച പരിചിന്തനം ചെയ്തത്. ഈ ആഴ്ചയും അതുമായി ബന്ധപ്പെട്ട വിചിന്തനങ്ങളാണ് നാം പരിചിന്തനത്തിന് വിധേയമാക്കുന്നത്. നിയമത്തിൻ്റെ ബാലിശതയും കൃപയുടെ പ്രസാദാത്മകതയും ഈ വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ഇതാണ്, അവൻ്റെ അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപ സ്വീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ നിയമം മോശസ് വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും ആകട്ടെ ഈശോ മിശിഹാ വഴി. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം മുഴുവനും ഈ രണ്ട് വസ്തുതകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ വിപുലീകരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമത്തിന്റെ അധീനതയിലുള്ള മനുഷ്യൻ, കൃപാബലത്തിന്റെ അധീനതയിലുള്ള മനുഷ്യൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പുതിയ നിയമത്തിന്റെ ലേഖനങ്ങൾ എല്ലാം തന്നെ വിശദീകരിക്കുന്നത്. രണ്ട് വാചകങ്ങൾ മാത്രം വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ ഞാൻ ധരിക്കുകയാണ്. നിങ്ങൾ നിയമത്തിന് കീഴല്ല, നിങ്ങൾ കൃപയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ അരൂപിയെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് വഴി ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാക്കിയിരുന്നു. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിയമത്തിന്റെ വ്യവസ്ഥയും കൃപയുടെ വ്യവസ്ഥയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്ന മറ്റൊരു മനോഹരമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം എബ്രായക്കാരുടെ ലേഖനമാണ്, 12-ാം അധ്യായം 18 മുതൽ 24 വരെ ഉള്ള ഭാഗമാണ്. അത് തുടങ്ങുന്നത്, നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ ആദിമ ക്രൈസ്തവരോട്, എബ്രായക്കാരുടെ ലേഖനകർത്താവ് യഹൂദ ക്രൈസ്തവരോട് എബ്രായക്കാരുടെ ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങൾ വന്നിരിക്കുന്നത്, എന്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ആ ഭാഗത്തെ വ്യക്തമാക്കുന്നത്. നിയമത്തിന്റെ മനുഷ്യരാവുക നിയമമില്ലാത്തതിനേക്കാൾ നല്ലതാണ്, അത് കൃപയാണ്. പക്ഷെ ഒരു മേൽക്കൃപ ലഭിച്ചവരാണ്, ക്രിസ്തുവിൽ കൂടി ഏതോ കുഴയും കൂടി പൂർണ്ണതയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ക്രൈസ്തവൻ നിയമം അനുസരിക്കുന്നവൻ മാത്രമല്ല, കൃപയുടെ ജീവനം നയിക്കുന്നവരാകണം. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം മുഴുവനും കൃപാ പ്രയാണമെന്ന് വേണമെങ്കിൽ പറയാം. നിയമാനുസരണത്തിന്റെ മനുഷ്യരെക്കാൾ കൃപയ്ക്ക് വിധേയപ്പെട്ട മനുഷ്യരെന്ന രീതിയിലാണ് നാം നമ്മെ തന്നെ പരിശോധിക്കുകയും നമ്മെ തന്നെ വിലയിരുത്തുകയും ചെയ്യേണ്ടത് എന്നാണ് സുവിശേഷത്തിന്റെ നിർദ്ദേശം. അങ്ങനെ ക്രൈസ്തവ ജീവിതം മുഴുവനും കൃപയുടെ പ്രയാണമായി തീരുന്നു. നിയമം വഴി കൃപ ലഭിച്ചു, ക്രിസ്തു വഴി മേൽക്കൃപ ലഭിച്ചു, മോശസ് വഴി നമുക്ക് നിയമം ലഭിച്ചു, നമുക്ക് കൃപ ലഭിച്ചു, നാം നിയമാനുസൃതരായിത്തീർന്നു, ദൈവിക നിയമത്തിന് വിധേയപ്പെട്ടവരായി, ദൈവത്തിന്റെ 10 പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ടവരായി ജീവിക്കുന്നു. അതൊരു കൃപയാണ്. അതിനേക്കാൾ ഉപരിയായി ഇതാ ക്രിസ്തുവിന്റെ ഒരു നിയമം വന്നിരിക്കുന്നു. ക്രിസ്തു ഈ 10 നിയമത്തെയും വീണ്ടും സ്വന്തമായ വ്യാഖ്യാനങ്ങളിലൂടെ വിശദീകരണങ്ങളിലൂടെ കൃപയുടെ മനുഷ്യൻ എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മലയിലെ പ്രസംഗത്തിന് ഇതാണ് മേൽക്കൃപ. യോഹന്നാൻ സുവിശേഷത്തിൽ
ആ പ്രയോഗം നാം കാണുന്നത് അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഈ മേൽകൃപയുടെ വിവിധ പ്രായോഗിക വശങ്ങളാണ് മലയാള പുസ്തകം മുഴുവൻ. എന്താണ് ഈ മേൽകൃപ, എന്താണ് ക്രൈസ്തവ ജീവിതം, എങ്ങനെയാണ് ക്രൈസ്തവൻ ജീവിക്കേണ്ടത്, ഇതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അവിടെ കാണുക. അത് പ്രായോഗികമാക്കാൻ നമ്മുടെ സ്വാഭാവിക പ്രവണത നമ്മളെ സമ്മതിക്കുകയില്ല. തന്മൂലം ഇത്തരം ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ചില ബൈബിൾ പണ്ഡിതന്മാരും ചില ബിഷപ്പന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഹൈപ്പർ ബോളുകളാണ്, ക്രിസ്തു പറഞ്ഞിട്ടുള്ള ചില ഹൈപ്പർ ബോളുകളാണ്, ഇതൊന്നും പ്രായോഗികമാക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന്. പക്ഷെ വിശുദ്ധന്മാർ ഇതെല്ലാം മുറുകെ പിടിക്കുകയും ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ സാധ്യമാണ് എന്ന് പറയുകയും ചെയ്തവരാണ്. റാണി മരിയുടെ മാതാപിതാക്കന്മാർക്ക് അത് കഴിഞ്ഞു. ശത്രുക്കളോട് തന്റെ മകളെ കുത്തിക്കൊന്നവരോട് ക്ഷമാപണത്തിന്റെ ആ സ്നേഹ ബന്ധം പുലർത്താൻ അവർക്ക് കഴിഞ്ഞു. എന്ന് പറയും ഇത് പ്രായോഗികമാക്കാൻ സാധ്യമാകുന്നുവെന്ന്. പറയും ഇത് പ്രായോഗികമാക്കാൻ സാധിക്കുമെന്ന്. 20 നൂറ്റാണ്ടുകളോളം ജീവിച്ച കത്തോലിക്കരായ ആളുകൾ തങ്ങളുടെ വിവാഹം പരിപാവനമാണെന്നും വിശുദ്ധമാണെന്നും കരുതി അതിന്റെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച 20 നൂറ്റാണ്ടിലെ ക്രൈസ്തവരുടെയും ക്രിസ്തുവിന്റെ വിവാഹ നിയമം പ്രായോഗികമാണെന്ന് ഇന്നത്തെ കാലത്ത് പറയും അത് പ്രായോഗികമല്ല എന്ന്. ഇന്നത്തെ കാലത്ത് പറയും അത് ഹൈപ്പർ ബോളുകളാണെന്ന്. ഇന്നത്തെ കാലത്ത് അതൊക്കെ അസാധ്യമായ കാര്യങ്ങളായി തീർന്നിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രായോഗികമാക്കാൻ പറ്റുകയില്ല എന്ന്. ഇന്നും ഇത് പ്രായോഗികമാക്കാൻ സാധിക്കുന്ന ക്രൈസ്തവരായ പാവപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താൻ പാടില്ല എന്ന് ഇത് വിശ്വസിക്കുകയും അത് പ്രായോഗികമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഇവിടുത്തെ പുതിയ വലിയ ബൈബിൾ പണ്ഡിതന്മാരുടെ മുമ്പിലും ഈ വലിയ മത നേതാക്കന്മാരുടെ മുമ്പിലും വിലയില്ലായിരിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പുത്രനെ ഇവിടെ വന്ന് നൽകിയ കൽപ്പനയാണത് വേർപെടുത്താൻ പാടില്ല എന്ന്. അത് വേർപെടുത്താൻ പാടില്ല, അത് പാടില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് അവർ പ്രായോഗികമാക്കി കാണിച്ചിരിക്കുന്നു. മിസ്റ്റർ പോലോസിന്റെ കൊരിന്ത്യരുടെ ലേഖനം 13-ാം അധ്യായത്തില് കൃപയുടെ മനുഷ്യരെ കുറിച്ചാണ് വിശദീകരിക്കുക. നാം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടത്, പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. കൃപാമനുഷ്യൻ അവൻ ദീർഘക്ഷമയുള്ളവനാണ്, കൃപാമനുഷ്യൻ ദയയുള്ളവനാണ്, കൃപാമനുഷ്യൻ അസൂയപ്പെടുന്നില്ല, കൃപാമനുഷ്യൻ ആത്മപ്രശംസ ചെയ്യുന്നില്ല, കൃപാമനുഷ്യൻ അഹങ്കരിക്കുന്നില്ല, കൃപാമനുഷ്യൻ അനുചിതമായി പെരുമാറുന്നില്ല, കൃപാമനുഷ്യൻ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കൃപാമനുഷ്യൻ കോപിക്കുന്നില്ല, കൃപാമനുഷ്യൻ വിദ്വേഷം പുലർത്തുന്നില്ല, അവൻ അനീതിയിൽ സന്തോഷിക്കുന്നില്ല, അവൻ സത്യത്തിൽ സന്തോഷിക്കുന്നു, അവൻ സകലതും സഹിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. കൃപാജീവിതം വിചാരത്തിൽ തുടങ്ങണം, വിചാരത്തിൽ തന്നെ നാം വിശുദ്ധമായി ചിന്തിക്കണം. ഒരു മനുഷ്യനെ കുറിച്ചും തെറ്റായി നാം ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ വിചാരം വിശുദ്ധമായിരിക്കണം. വിചാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈശോ കണ്ണുകളെ കുറിച്ച് പറയുന്ന ഭാഗം നാം വളരെ ശ്രദ്ധമാണ്. വിചാര വിശുദ്ധിയെ ഈശോ വ്യാഖ്യാനിക്കുന്നത് കണ്ണിന്റെ ഇരുളിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. കണ്ണിലിട്ടതാണോ എന്നാണ്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് നിനക്ക് പ്രകാശം തരുന്നത് പോലെ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും. നിന്റെ കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ വിചാരം വാക്കിലേക്കും വാക്ക് പ്രവൃത്തിയിലേക്കും നീങ്ങുന്നു. നമ്മുടെ വിചാരം വിശുദ്ധമായിരിക്കണം. ആരെക്കുറിച്ചും മോശമായി നാം ചിന്തിക്കുക, ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ ആരെക്കുറിച്ചും കുറ്റം പറയുകയില്ല. കുറ്റം പറയാതിരിക്കണമെങ്കിൽ കുറ്റം വിചാരിക്കാതിരിക്കണം. കുറ്റങ്ങൾക്കും കുറവുകൾക്ക് നാം ഒരു മാർജിനിട്ട് കൊടുക്കുക. കൃപ നിറഞ്ഞ വിചാരം കൃപാ വചസ്സുകളെ പുറപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ കൃപാ വചസ്സുകൾ കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. സംഗീതകൻ പറയുന്നത് നിന്റെ അധരങ്ങളിൽ കൃപാ വചസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ രീതിയിൽ കൃപയുടെ മനുഷ്യരായി തീരുവാനുള്ള അനുഗ്രഹ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ജീവിതം ജീവിക്കുന്നു.